ഹലോ, വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പം നിങ്ങളുടെ കമൻസ് വായിച്ചു, ഒരുപാട് സന്തോഷം തോന്നി. അപ്പോൾ ആ കമൻസിനുള്ള മറുപടിയുമായി ഇന്നത്തെ വീഡിയോ, പിന്നെ അൺബോക്സിംഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ നമ്മുടെ അൺബോക്സിംഗ്, പിന്നെ സാത്തിക്കുട്ടി വെക്കേഷന് അവളുടെ പരിപാടികൾ, അവൾക്കിപ്പോൾ കുറേ മാറ്റങ്ങളും പുതിയ പുതിയ കുറച്ച് ശീലങ്ങളും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുമാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. ഇത് രാവിലെ എണീച്ച് മുടിയൊക്കെ ഒന്ന് ജസ്റ്റ് കെട്ടിയിട്ട് സാത്തിക്കുട്ടിയുടെ മുടിയൊക്കെ ഒന്ന് കെട്ടിക്കൊടുത്ത് അവള് പല്ലൊക്കെ തേച്ചോളും കേട്ടോ രാവിലെ. അങ്ങനൊരു പുരോഗതിയുണ്ട്. ഇപ്പം രാത്രി മാത്രം ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്യിപ്പിക്കത്തേ ഉള്ളൂ. ഈ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ രണ്ട് നേരം ബ്രഷ് ചെയ്യിപ്പിച്ച് ആ ഒരു ശീലത്തിൽ വളർത്തുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ എപ്പോഴും അവരിങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് പല്ലൊക്കെ കേടാവാനുള്ള ചാൻസ് കൂടുതലാണ്. ഇത് എൻ്റെ സൺഡേയിലെ ബാത്റൂം ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ഞാൻ എങ്ങനെയാണ് ചെയ്യണതെന്ന് വെച്ചാൽ, നമ്മുടെ ബ്ലീച്ചിങ് പൗഡറില്ലേ, ബ്ലീച്ചിങ് പൗഡറും പിന്നെ സർഫും കൂടെ ഇടും. അപ്പോൾ ബ്ലീച്ചിങ് പൗഡറിൻ്റെ ആ സ്മെല്ല് അങ്ങനെ ഇത്ര ഫോഴ്സിൽ അങ്ങോട്ട് വരത്തില്ല. ഈ നമ്മൾ പൗഡർ ഏതെങ്കിലും വാഷിംഗ് പൗഡർ മതി, അതും കൂടെ മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തിട്ട് പോവുക. പിന്നെ നമ്മൾ കുളിക്കാൻ നേരം ഒന്ന് തേച്ച് കഴുകി കളയുകയാണെങ്കിൽ നമ്മുടെ ബാത്റൂമിൽ തെന്നലില്ലേ, പായൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നല്ല ക്ലീൻ ആവും. അപ്പം നമ്മൾ, ഞാൻ വർക്കിംഗ് ആണ്, അന്നേരം എല്ലാ ദിവസവും ബാത്റൂം ക്ലീനിങ് അല്ലെങ്കിൽ ഒന്നരാടം ബാത്റൂം ക്ലീനിങ് ഒന്നും നടക്കത്തില്ല. ആഴ്ച ഒരു ദിവസം ഇങ്ങനെ ചെയ്തിടുമ്പം ഈ ഒരാഴ്ചയും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കിടക്കും. അത് കഴിഞ്ഞിട്ട് ഒരാഴ്ചത്തെ തുണി ഉണ്ടായിരുന്നു, അത് ഫുള്ള് കഴുകി പിന്നെ അടുക്കളയിലോട്ട് വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ എടുത്ത് ഞാനിങ്ങനെ കഴിക്കാൻ വേണ്ടിയിരുന്നു. അവൾ ഓൾറെഡി കഴിച്ചതായിരുന്നു കേട്ടോ. ഈ സാറ്റർഡേ ഉള്ള പ്രശ്നമെന്ന് വിചാരിച്ചാൽ, നമ്മൾ മൺഡേ ടു ഫ്രൈഡേ ഞാൻ എണീക്കുന്ന സമയം എന്ന് വെച്ചാൽ ഒരു 11 മണിക്കാണ്. അതായത് എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർക്കാണെങ്കിൽ, ഞാൻ ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു ഷിഫ്റ്റ് ടൈം എന്ന് വിചാരിച്ചാൽ വൈകുന്നേരം 5 മണി തൊട്ട് വെളുപ്പിന് 2:30 വരെയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഉറക്കമൊഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ 11-10 മണി വരെയൊക്കെ ഞാൻ കിടന്നുറങ്ങും. അപ്പം അത് കഴിഞ്ഞ് എണീക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ക്ഷീണം. അപ്പോൾ സാറ്റർഡേയും ആ ഒരു ശീലത്തിൽ നിന്ന് എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് മാറാൻ പറ്റത്തില്ല. പക്ഷേ സൺഡേ ഉറക്കം കറക്റ്റ് ആവും, രാവിലെ തന്നെ എണീക്കും. അപ്പം ഇന്ന് വാഷിംഗ് മെഷീൻ ഞങ്ങളുടെ വീട്ടിൽ സെമി ഓട്ടോമാറ്റിക്കാണ് കേട്ടോ. അപ്പോൾ അത് ഇത്ര കുറച്ച് പാടാണ്. അപ്പോൾ നമ്മൾ അടുത്ത് തന്നെ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണമല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ പിടിച്ച മാങ്ങയാണ്. അപ്പം ഞാൻ സാത്തിക്കുട്ടിയും കൂടെ അത് പുളി പുളി തിന്നുമായിരുന്നു. പിന്നെ അവളുടെ വിശേഷങ്ങളും, സാത്തിക്കുട്ടിയെടുത്ത് കൈയഴുവാൻ പറഞ്ഞപ്പോൾ അവൾ വാഷിംഗ് മെഷീനിലെ വെള്ളത്തിൽ കൈയഴുവാൻ ഒരു ശ്രമമൊക്കെ നടത്തി. ഞാൻ വഴക്ക് പറഞ്ഞു അങ്ങനെ. പിന്നെ നിങ്ങളുടെ കമൻസിൽ പറയാനുള്ള ഒരു കാര്യം എന്ന് വിചാരിച്ചാൽ, അതിനകത്തൊരു കുട്ടി ഉണ്ടായിരുന്നു, പറഞ്ഞു 4-വീലറിൻ്റെയോ 2-വീലറിൻ്റെയോ കണ്ട് ടെസ്റ്റ് കഴിഞ്ഞ് വിഷമിച്ചിരിക്കാൻ നേരമായിരുന്നു ചേച്ചിയുടെ വീഡിയോ കണ്ടത്. ഭയങ്കര സന്തോഷമായിരുന്നു. ശരിക്കും എൻ്റെ 4-വീലർ ലൈസൻസും 2-വീലർ ലൈസൻസും ഒന്നും ഫസ്റ്റ് അറ്റംപ്റ്റിലൊന്നും അല്ല കേട്ടോ കിട്ടിയത്, രണ്ടാമത്തെ അറ്റംപ്റ്റിലാണ്. പിന്നെ അവിടെ ഞാൻ കണ്ടിട്ടുണ്ട് ആൾക്കാർ, അതായത് നമുക്ക് ഒരു ഏജ് വരെ ലൈസൻസ് കിട്ടത്തുള്ളൂ, അന്നേരം ആ ഒരു ലൈസൻസ് എടുക്കാൻ വേണ്ടിയുള്ള പരിശ്രമം ലാസ്റ്റ് ഏജ് വരെ. ചിലവർ ഗൾഫിലായിരുന്നെങ്കിലും അവർക്ക് ഡ്രൈവിംഗ് അറിയാത്ത ആൾക്കാർ വയസ്സാം കാലത്ത് വന്നിട്ട് ഞങ്ങൾക്ക് എടുത്തേ പറ്റൂ. ഇനി കുറച്ച് ഒരു ഇയേഴ്സും കൂടെ കാണത്തുള്ളൂ അവരുടെ ആ ഒരു ഏജ് ലിമിറ്റ് കടന്നു പോകാൻ. എങ്കിലും അവർ ഭയങ്കര കോൺഫിഡൻസ് ആയിട്ട് അവർ 2-വീലറിൻ്റെയും 4-വീലറിൻ്റെയൊക്കെ ലൈസൻസ് എടുക്കുന്നതെന്ന് കാണണം. ശരിക്കും ഭയങ്കര ഒരു ഇൻസ്പിറേഷനാണ് കേട്ടോ. പിന്നെ അടുത്ത കമൻറ്റിൽ ഒരാൾ പറഞ്ഞിരിക്കുന്നത്, അയ്യോ ജോലിയൊക്കെ ആയോ ബ്രോ എന്ന്. ജോലിയൊക്കെ ആയി കേട്ടോ, ഇപ്പോൾ 2 മാസമായി. ഇനി വീഡിയോയിലേക്ക്. ഇത് സാത്തിക്കുട്ടിയുടെ വെക്കേഷൻ പരിപാടികളാണ് കേട്ടോ. സ്വന്തമായി തുണി കഴുകൽ, സ്വന്തം തുണി ഇനി സ്വന്തമായി കഴുകിക്കോളാന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ തുണി മടക്കി വെക്കാൻ വേണ്ടി ഞാൻ പഠിപ്പിച്ചപ്പോഴും ഇങ്ങനെയായിരുന്നു. ആദ്യമേ ഭയങ്കര ആവേശത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുമായിരുന്നു, പിന്നെ ഇത് ഇല്ല. അപ്പം ഇതൊക്കെ കണ്ടിട്ട് എൻ്റെ അച്ഛനും അമ്മയും എന്നെ വഴക്ക് പറയുന്നുണ്ടായിരുന്നു കേട്ടോ, കൊച്ചിന് 5 വയസ്സായതേ ഉള്ളൂ ഇങ്ങനെ അങ്ങ് ചെയ്യിപ്പിക്കണമെന്ന്. അവള് ഇത് ചെയ്യേണ്ടെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര കരച്ചിൽ. അപ്പം ഞാൻ വിചാരിച്ചു ഇച്ചിരി കുരുത്തൊക്കെ എടുത്തിരി കുറഞ്ഞൊന്നിരിക്കട്ടെ, ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പരിപാടി ചെയ്യുമ്പോഴെന്ന് വിചാരിച്ചു. ഇനി മോളായിട്ട് റിലേറ്റഡ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മോള് LKGയിലാണ് പഠിക്കുന്നത്, അവൾക്ക് 5 വയസ്സ്. ഇനി അടുത്ത UKG. വീട്ടിൻ്റെ അടുത്തുള്ള സ്കൂള് തന്നെയാണ് ഞാൻ ആക്കിയിരിക്കുന്നത്. കാരണം എന്ന് വിചാരിച്ചാൽ എനിക്ക് മാനേജ് ചെയ്യാൻ വേണ്ടി എളുപ്പം അതാണ്. ഞാനെപ്പോഴും പറയാറുള്ളത് പോലെ അവളുടെ അച്ഛനും അമ്മയൊക്കെ ഞാനാണ്, അപ്പോൾ എനിക്ക് ആ റെസ്പോൺസിബിലിറ്റി കൂടും. പിന്നെ അവർക്ക് യൂണിഫോം ഇല്ലേ എന്ന്, മോക്ക് ഈ ഒരു മാസമല്ലേ സ്കൂളിൽ പറഞ്ഞു വെച്ചോളൂ, അതുകൊണ്ട് യൂണിഫോം ഇല്ല. അടുത്ത വർഷം തൊട്ട് ഇവർക്ക് യൂണിഫോം ഉണ്ട്. പിന്നെ ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ അവിടുന്ന് തന്നെ, എയ്ഡഡ് സ്കൂൾ ആയതുകൊണ്ട് തന്നെ അവിടുന്ന് തന്നെ കൊടുക്കും, കുഴപ്പമൊന്നുമില്ല. ടീച്ചേഴ്സൊക്കെ ഭയങ്കര സ്നേഹവും കെയറിങ്ങും ഒക്കെയാണ്. നമ്മുടെ മക്കൾ എപ്പോഴും സന്തോഷമായിട്ട് വളരാൻ വേണം
നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. പിന്നെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളും പരിശോധിച്ചിട്ട് വേണം നമ്മൾ ഓരോ ഫിനാൻഷ്യൽ ഡിസിഷൻസും എടുക്കുവാൻ വേണ്ടി. അങ്ങനെ ഞങ്ങളുടെ തുണി അരുവനെല്ലാം കഴിഞ്ഞു കേട്ടോ. അപ്പം എൻ്റെ കൂടെ തുണി വിരിക്കാൻ വേണ്ടി ആളും കൂടെ സഹായിക്കും. അവൾ കഴുകിയിട്ട ഡ്രസ്സൊക്കെ അവൾ തന്നെ വിരിച്ചോളാന്ന് പറഞ്ഞ് അവിടെ അങ്ങേയറ്റത്ത് ഒരു കുഞ്ഞശയുണ്ട്, അതിനകത്തിരുന്ന് തുണിയൊക്കെ അങ്ങ് ക്ലിപ്പിട്ട് നന്നായിട്ട് വിരിക്കുകയാണ്. കുഞ്ഞു കുഞ്ഞു ലേസ്, അവളുടെ സോക്സ്, ചെറിയ തുണികൾ ഒക്കെ ഞാൻ കൊടുത്തത്. അപ്പം അതൊക്കെ ഭയങ്കര ഉത്തരവാദിത്വ ബോധത്തോടെ എല്ലാം ചെയ്യുകയാണ് കേട്ടോ. എന്ത് പറ്റിയെന്ന് എനിക്കറിയത്തില്ല. ഇപ്പം ഈ വെക്കേഷൻ അങ്ങനെയൊക്കെയാണ്. പിന്നെ ചേച്ചി മക്കളും ഒക്കെ അവരെ അച്ഛൻ്റെ വീട്ടിലോട്ട് പോയേക്കുവാണ്. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടേ അവർ വരത്തുള്ളൂ. അപ്പോൾ അവൾക്ക് ഇപ്പം കളിക്കാനും ആരുമില്ല. ഇപ്പം ഫുൾ ടൈം എൻ്റെ കൂടെ ഇങ്ങനെ അമ്മ അമ്മ എന്ന് പറഞ്ഞിട്ട് നടക്കും. പിന്നെ കുറേ കഥകളും ഒക്കെ പറയും കേട്ടോ. ഭയങ്കര കഥ പറച്ചില്ലെന്ന് വെച്ചാൽ എനിക്കൊന്ന് ഈ ഒരു ഏജ് എന്ന് വിചാരിച്ച കഥ പറഞ്ഞ് അങ്ങ് തകർക്കുന്ന ഒരു ഏജാണ്. ഇനി നമുക്ക് യൂട്യൂബ് കമൻറ്റ് സെക്ഷനിലേക്ക് വീണ്ടും പോവാം കേട്ടോ. ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു യൂട്യൂബ് തുടങ്ങാൻ വേണ്ടി ഭയങ്കര ആഗ്രഹമുണ്ട്, ചേച്ചിയുടെ അഭിപ്രായം എന്താണ്. നിങ്ങൾക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് തുടങ്ങുക. പിന്നെ എക്സാമിനും കൂടി ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് തുടങ്ങാനേ ഞാൻ പറയത്തുള്ളൂ. രണ്ടും കൂടെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ ഭയങ്കര പാടാണ്. കാരണം സ്റ്റാർട്ടിങ് ആകുമ്പോൾ നമ്മൾ കൂടുതൽ എഫേർട്ട് വേണം. അല്ലെങ്കിൽ തന്നെ നമുക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഈ ജീവിതത്തിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്ത് ജീവിതമാണ് എന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ ഒരു ഫിലോസഫിയിൽ വിശ്വസിക്കുന്ന ഒരാളാണ് കേട്ടോ. പിന്നെ അവരവരെ ഇഷ്ടം, എന്ത് തുടങ്ങണമെന്നും എന്ത് അവസാനിപ്പിക്കണമെന്നും. നമ്മൾ മറ്റുള്ളവരെ ഇങ്ങനെ കുറ്റം പറഞ്ഞോ അവർ ചെയ്യുന്ന അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയേണ്ട കാര്യമില്ല. നമ്മൾ സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടി നമുക്കിഷ്ടമുള്ള ആക്ടിവിറ്റീസിൽ നമ്മൾ മാക്സിമം എൻഗേജ് ആയി തന്നെ ഇരിക്കുക. വേറൊരു കമൻറ്റിലോ ഒരു കുട്ടി പറയുന്നുണ്ടായിരുന്നു ഫേസ്ബുക്കും ഇൻസ്റ്റയൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്തു എന്ന്. അതിന് ശരിക്കും ഒരു ഗട്സ് വേണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഗോളുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സമയം പോകുന്നത് ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻ വഴി തന്നെയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നേരത്തെ വീഡിയോസിൽ, 2 വർഷമായി ഞാനത് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട്. അപ്പോൾ ഈയിടെയായിട്ട് ഞാൻ എൻ്റെ ഫോട്ടോസൊക്കെ ഒന്ന് അപ്ലോഡ് ചെയ്തു, പിന്നീട് ഞാനത് തുറന്നു പോലും നോക്കിയിട്ടില്ല. കാരണം എനിക്കറിയാം ഞാനത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ പിന്നെ അതിൽ നിന്ന് എനിക്ക് അങ്ങോട്ടൊരു ഒരു മോചനം കിട്ടാൻ ഭയങ്കര പാടായിരിക്കും. കാരണം നമുക്കെപ്പോഴും ഇൻട്രസ്റ്റ് ബാക്കിയുള്ളവരെ വിശേഷം അറിയാനും അവർ അപ്ഡേറ്റ്സ് കാണാനും, പിന്നെ അറിയാതെ മനസ്സിൽ അന്നേരം വരും ഒരു കമ്പാരിസൺ, എനിക്കങ്ങനെ വരാറുണ്ടായിരുന്നു കേട്ടോ. അതോട് ആ പരിപാടിയൊക്കെ നിർത്തി. ഇത് ഇനി വീഡിയോയിലിട്ട്, ഇത് സാത്തിക്കുട്ടിയുടെ കഷായം കൊടുക്കുന്നതാണ്. അവൾക്ക് കുറച്ചൊരു അലർജിയുടെ പ്രശ്നം ഉണ്ടോണ്ട് ഇപ്പം ഈയിടെയായിട്ട് അവൾ തണ്ണിമത്തങ്ങ, ഐസ്ക്രീം ഈ വക കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നേരത്തെ നിങ്ങൾ കണ്ടില്ലേ തലകുത്തി മറിയുന്നത്, ഇതൊക്കെ സ്ഥിരം ഇവിടുത്തെ ഒരു ഏർപ്പാടാണ് കേട്ടോ. നേരത്തെ ചേച്ചിയുടെ ഇളയ മോളുണ്ട് പൊന്നു, പൊന്നും കൂടെ ആയിട്ടായിരുന്നു രണ്ടുപേരും കൂടെ ഇങ്ങനെ തലയും കുത്തിയിരിക്കുന്നത്. അപ്പം അതിനേക്കാളും ഭേദം നമ്മൾ ഈ തുണി എഴുതലും ഈ തുണി വിരിക്കലും ഒക്കെ ആണെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഇത് സാത്തിക്കുട്ടിയുടെ ബർത്ത്ഡേ അടുത്ത ആഴ്ചയാണ്. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻസ് ആയിട്ടുള്ള ഒരു ബർത്ത്ഡേ ഡെക്കറേഷനാണ്. ഇവിടെ 2 ആഴ്ച മുമ്പേ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ നടന്നുകൊണ്ട് ആ എക്യുപ്മെൻറ്റ്സൊക്കെ ഇതിപ്പോൾ ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ചൊന്ന് ഓൾട്ടർ ചെയ്തിട്ട് ഉള്ള ഡെക്കറേഷനാണ് കേട്ടോ. എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയും നേരത്തെ ഇനി 1 ആഴ്ചയുണ്ടല്ലോ ഇപ്പോഴേ തുടങ്ങിയെന്ന് വിചാരിച്ച, സാറ്റർഡേ സൺഡേ ആണ്, കാരണം അടുത്ത സൺഡേ തന്നെയാണ് സെലിബ്രേഷൻ അവളുടെ ബർത്ത്ഡേയുടെ. അവളുടെ ബർത്ത്ഡേ എന്ന് വിചാരിച്ചാൽ അടുത്ത ഫ്രൈഡേ ആണ്. അപ്പോൾ അത് എനിക്ക് വർക്കിംഗ് ആയതുകൊണ്ട് പറ്റത്തില്ല. അപ്പം ഞങ്ങൾ സൺഡേ ആകുമ്പം ഞങ്ങൾ കസിൻ വരും, ചേച്ചിക്കൊക്കെ ഫ്രീ ആണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഗെറ്റ് ടുഗദറും കൂടെ ആവും. അപ്പോൾ ആ സമയം ഡെക്കറേഷനും കുക്കിങ്ങും ക്ലീനിങ്ങും എല്ലാം കൂടെ എനിക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കുറച്ച് അഡ്വാൻസ് ആയിട്ട് അങ്ങ് ഡെക്കറേറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. അവൾ എന്നെ ഹെൽപ്പ് ചെയ്യുകയാണ് കേട്ടോ. ആക്ച്വലി ഞാനിത് ഇത്ര കാര്യമായിട്ടൊക്കെ ചെയ്തിട്ട് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ സത്യം പറഞ്ഞാൽ തോന്നിയില്ല. പിന്നെ യൂട്യൂബ് നോക്കി കുറേ ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ, അതിനകത്തൊക്കെ നോക്കിയപ്പോൾ ഒരുപാട് ബലൂൺസ് മേടിക്കേണ്ടത് അല്ലെങ്കിൽ ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള കുറേ ഡെക്കറേഷൻ സാധനങ്ങളൊക്കെയാണ്, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യേണ്ടത്, അതായത് ക്രാഫ്റ്റൊക്കെ ചെയ്യുമ്പം ഒരുപാട് സമയം അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യണം. ഒന്നാമത് എനിക്ക് വർക്കിംഗ് ഡേ ആണെങ്കിൽ ഒട്ടും സമയം കിട്ടത്തില്ല. കറക്റ്റ് 11 മണി തൊട്ട് 4 മണി വരെ ഉള്ള ഒരു സമയത്ത് എനിക്ക് ആ ദിവസം എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യാനുള്ളത് അതെല്ലാം ചെയ്ത് തീർത്തിരിക്കണം. മെയിനായിട്ട് മോളുടെ കാര്യം അവളെ ഡെയിലി ഞാൻ പഠിപ്പിക്കും കേട്ടോ. പഠിപ്പിക്കാത്ത ഒറ്റ ദിവസം പോലും ഇല്ല. അക്ഷരങ്ങൾ എഴുതിപ്പിച്ചില്ലെങ്കിൽ അത് ഫുള്ള് മറന്നു പോകുന്നതുകൊണ്ട് അത് എഴുതിപ്പിക്കും.
പിന്നെ എനിക്ക് പഠിക്കാനുള്ള പഠിക്കണം. പിന്നെ കൂടാതെ ഞങ്ങളുടെ ഓഫീസിലെ കുറച്ച് ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ട്, അതും കൂടെ ഒന്ന് അറ്റൻഡ് ചെയ്യാനുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ആകുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു ടൈറ്റ് ഷെഡ്യൂളാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഈ യൂട്യൂബും കൂടെ. പിന്നീടെന്ന് വിചാരിച്ചാൽ ഈ ഒരാഴ്ചയെന്ന് വിചാരിച്ചാൽ ഞങ്ങൾക്ക് മന്ത് ക്ലോസിംഗ് ആണ്. അപ്പം നല്ല രീതിയിലുള്ള പണിയുണ്ട്. ഇപ്പം രണ്ട് ദിവസം നമുക്ക് ഭാരത് ബന്ദായിട്ട് എല്ലാവരും വീട്ടിലിരിക്കുകയാണെങ്കിലും നമുക്ക് ഓൺലൈനിൽ ജോലിയുള്ളവർക്ക് ജോലി ചെയ്തേ പറ്റൂ. അവരുടെ ആ ഷെഡ്യൂൾസിലൊന്നും യാതൊരു വിധ വ്യത്യാസവും. ഇനി നിങ്ങൾ വീഡിയോ കാണുന്നതെന്ന് വിചാരിച്ചാൽ ഉണക്കമീൻ അരപ്പൊക്കെ പുരട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുന്നതാണ് കേട്ടോ. ഒരു ദിവസം ഞാൻ ഉണക്കമീൻ മേടിച്ച് അന്ന് ഷൂട്ട് ചെയ്തതാണ്. ഇത് സാധനത്തേക്ക് ബിരിയാണി വേണമെന്ന് ഇടയ്ക്കിടയ്ക്ക് പറയും. അന്നേരം ഞാൻ ജസ്റ്റ് ഹോട്ടലിൽ നിന്ന് ഒന്ന് മേടിച്ചു കൊടുക്കും. വല്ലപ്പോഴും അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം മേടിക്കാൻ നേരം ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ ഒരൊറ്റ പൊതി മതി കേട്ടോ. അപ്പം അത് കഴിഞ്ഞ് ഞാൻ നേരത്തെ കഷായം കൊടുത്തതുണ്ടല്ലേ, വേണ്ട, ഈ വാട്ടർ മെലൻ അവൾക്ക് കൊടുത്തതിന് ശേഷമാണ്. അവൾക്ക് അലർജി ഉണ്ടോണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ, ഈ അലർജി ഉള്ളവർക്ക് പൊതുവേ നമ്മുടെ വാട്ടർ മെലൻ, തൈര്, പിന്നെ ഓറഞ്ച്, ഗ്രേപ്സ്, പിന്നെ ചിലവർക്ക് ഈ പുളിപ്പ്, ഭയങ്കരമായിട്ട് പുളിപ്പുള്ള എന്ത് വസ്തു കഴിച്ചാലും ഭയങ്കര പ്രശ്നമുണ്ട്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ അതൊക്കെ. അപ്പോൾ ഫുഡ് ഐറ്റംസിൽ എന്താണ് നമുക്ക് അലർജി ഉള്ളവർക്ക് പ്രശ്നമെന്ന് മനസ്സിലാക്കി വേണം നമ്മൾ കഴിക്കാൻ കേട്ടോ. പക്ഷെ ഇത് ഇപ്പോഴത്തെ ക്ലൈമറ്റ് എന്താ വെച്ചാൽ ചൂടങ്ങ് ഒട്ടും സഹിക്കാൻ വയ്യ. അപ്പം അവൾ നോക്കിയിരിക്കുവാണ്, വീട്ടിലെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ കൊടുക്കുമ്പം അവൾക്ക് മാത്രമായിട്ട് മാറ്റി നിർത്താൻ പറ്റാത്തതുകൊണ്ട് കൊടുത്തു എന്ന് മാത്രം. പക്ഷെ ചെറിയൊരു കോൾഡും കാര്യങ്ങളും ഒക്കെ അന്ന് രാത്രി ആയപ്പോൾ തന്നെ വന്നു കേട്ടോ. പിന്നീട് ചൂടുവെള്ളം കുടിപ്പിക്കലും കഷായം കൊടുക്കലും, പിന്നെ തുളസിയില അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, അവൾ കഴിച്ചോളും, അത് നല്ലതാണ് കേട്ടോ. നമുക്ക് എന്തെങ്കിലും ഒരു കോൾഡോ അങ്ങനെ അസ്വസ്ഥതയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ ഒന്ന് തുളസിയില രണ്ടു തണ്ടോ ഒന്ന് പിച്ചി ഒന്ന് കഴിക്കുക. ചിലവർക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടത്തില്ല, എനിക്കും സാധിക്കൊന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും ചൂടായിട്ടിരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വെള്ളം കുടിക്കുക. ചിലവർക്ക് ഈ വെറും വെള്ളം കുടിക്കാൻ ഒട്ടും താല്പര്യം കാണത്തില്ല. അവർക്ക് ജീരക വെള്ളം, മല്ലി വെള്ളം, അല്ലെങ്കിൽ ഈ കോട്ടക്കലിൻ്റെ ഒക്കെ തന്നെ ദാഹശമനി എന്നൊരു സംഭവമുണ്ട്, അത് വെച്ച് തിളപ്പിക്കുന്ന വെള്ളത്തിന് ഒരു പ്രത്യേക സ്വാദാണ് കേട്ടോ. അങ്ങനെയും കുടിക്കാം. പിന്നെ ഞാൻ 11 മണി അല്ലെങ്കിൽ 10 മണിയാകുമ്പോഴേക്കുള്ള എണീക്കുന്നത്. അപ്പം ആ സമയത്ത് ഭയങ്കര ചൂടാണ്, അന്നേരം നേരെ ചെന്ന് കുളിക്കുക. കുളിച്ചിട്ടാണ് കേട്ടോ ഞാൻ പല്ലിയേക്കുന്നത്. അന്ന് വീഡിയോയിൽ കാണിച്ചപ്പോൾ ഒത്തിരി ആൾക്കാരിങ്ങനെ ചോദിച്ചു. ഇത് ഞങ്ങൾ രണ്ടുപേരും കൂടെ വാട്ടർ മെലൺ തട്ടുന്നതാണ്. ഇങ്ങനെ നമ്മൾ പറയത്തില്ലേ, ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഉള്ളിലുള്ള കുട്ടിത്തമെല്ലാം ഇങ്ങനെ പുറത്ത് വരിക, എനിക്ക് സാധ്യമായിട്ട് കളിച്ചുകൊണ്ടിരുന്ന് കഴിക്കുക, അവളായിട്ടുള്ള മൂമെൻറ്റ്സൊക്കെ ഒന്ന് എൻജോയ് ചെയ്യുക. നമ്മുടെ ലൈഫിൽ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളിൽ നമ്മൾ ഇഗ്നോർ ചെയ്തിട്ട് ഒരിക്കലും വലിയ സന്തോഷം തേടി പോകരുത്. വലിയൊരു സന്തോഷമെന്ന് വിചാരിച്ചാൽ ഇങ്ങനെയൊന്നും ഇല്ല. ഇതേ കണക്ക് അപ്പുറത്തെ വീട്ടിൽ പോകുന്നത് ഒരു സന്തോഷം, വാട്ടർ മെലൺ വെട്ടി കഴിക്കുന്ന ഒരു സന്തോഷം, മാവില മാങ്ങ പിച്ച് കഴിക്കുന്നതൊരു സന്തോഷം, അങ്ങനെ കുഞ്ഞു കുഞ്ഞു സന്തോഷത്തിൽ എപ്പോഴും ഫോക്കസ് ചെയ്യുക. ലൈഫിൽ ഓരോ ദിവസവും എൻജോയ് ചെയ്ത് തന്നെ പോവുക. ഇപ്പം പ്രശ്നങ്ങൾ മാറ്റി വെച്ച് നമ്മൾ ജീവിക്കാൻ ഒരുങ്ങുവാണെങ്കിൽ എനിക്ക് തോന്നില്ല അതിനുള്ള സമയം ആർക്കും തന്നെ കിട്ടുമെന്ന്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് തിരിച്ച് വന്നിട്ട് സാത്യം ഒന്ന് കുളിപ്പിച്ചതിന് ശേഷം അവളങ്ങ് ഉറങ്ങിപ്പോയി. ശരിക്കും അവിടെ ചെന്നിടത്ത് ഭയങ്കര കളിയായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ക്ഷീണത്തിൽ കുഞ്ഞങ്ങ് ഉറങ്ങി. അപ്പോൾ ആ ഒരു സമയത്താണ് ഞാനിരുന്ന് പഠിക്കുന്നത്. ഇത് ഈ പ്രാവശ്യത്തെ PSC ബുള്ളറ്റിൻ. ഞാനിപ്പോൾ തൊഴിൽ വാർത്ത ഒക്കെ നിർത്തിയായിരുന്നു. കാരണമെന്ന് വിചാരിച്ചാൽ ഇപ്പം നമ്മുടെ സിലബസ് ട്രെൻഡ് ഒക്കെ മാറിയ ഒരു സാഹചര്യത്തിൽ PSCക്കാരുടെ ഒരു പതിപ്പുണ്ടെങ്കിൽ അത് മേടിച്ച് അത് ഫോളോ ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ PSC ബുള്ളറ്റിൻ 1 വർഷത്തെ സബ്സ്ക്രൈബ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ പഠിച്ചത് എന്തൊക്കെയാണെന്ന് പറയാം. അതിനകത്ത് പൊതുവിജ്ഞാനമെന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. എനിക്ക് മനസ്സിലായെന്ന് വിചാരിച്ചാൽ നമ്മുടെ പക്ക GK അല്ല, കറണ്ട് അഫയേഴ്സ് ആ ഒരു സംഭവമല്ല. നമ്മൾ 10th പ്രിലിംസിലെ കോമൺ ക്വസ്റ്റ്യൻസ് ഇല്ലേ, പല പല സബ്ജക്റ്റിൽ നിന്ന് സയൻസ്, ജോഗ്രഫി, ഹിസ്റ്ററി എന്നൊക്കെ കോമൺ എപ്പോഴും PSC ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ കാണുമല്ലോ, ആ ഒരു ചോദ്യത്തിൻ്റെ ഒരു മിക്സപ്പാണ് അത്. 100 എണ്ണം ഉണ്ട്, നമുക്കത് വേഗം വായിച്ച് പോവാം. അറ്റ്ലീസ്റ്റ് നിങ്ങൾ കുറേ കാലം കൊണ്ട് പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതൊക്കെ വളരെ സിമ്പിളാണ് ആ ക്വസ്റ്റ്യൻസൊക്കെ. അത് പ്ലസ് മാത്സ് ഉണ്ട്, പക്ഷേ ഈ മാത്സ് ഇതുവരെ ഞാൻ നോക്കിയില്ല കേട്ടോ. ഇത് രണ്ടുമാണ് ഞാൻ PSC ബുള്ളറ്റിൽ നിന്ന് ഫോളോ ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ ഇപ്പം ഞങ്ങൾക്ക് മന്ത്രൻ്റെ ആയപ്പോൾ അത്യാവശ്യം വർക്കുണ്ട്, പിന്നെ അതല്ലാതെ കുറച്ച് ട്രെയിനിങ് പ്രോഗ്രാമും കൂടെ ഒന്ന് തീർക്കണമായിരുന്നു. അപ്പം അതിനുവേണ്ടി എനിക്ക് സമയം കണ്ടെത്തിയേ പറ്റൂ. അതുകൊണ്ട് ഞാൻ ചില സമയങ്ങളിൽ ഈ പഠിക്കാൻ പറ്റത്തില്ല, ചില ദിവസങ്ങളിൽ ആ ഒരു കണ്ടിന്യൂറ്റി നമുക്കങ്ങ് നഷ്ടപ്പെടും. ഇപ്പം നിങ്ങൾക്കൊരു വീട്ടിൽ അത്യാവശ്യം ഫ്രീ ടൈംസൊക്കെ കിട്ടുന്ന ഒരു ആളാണെങ്കിൽ കുറച്ച് നേരം ഒന്ന് വർക്കൗട്ട് ചെയ്യുക, ബോറടിക്കാൻ നേരം നിർത്തുക, എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ ആക്ടിവിറ്റീസ് എന്തെങ്കിലും ചെയ്ത് വീണ്ടും പഠിക്കുക.
നമുക്കെപ്പോഴും ഒരു ഫോക്കസ് ഉണ്ടെങ്കിൽ നമുക്കത് കൂടുതൽ എൻജോയ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഫുൾ ടൈം ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല, ചിലവർക്കത് ഓക്കെയാണ്, ആ ഒരു പഠിത്തത്തിൻ്റെ ഒരു അഡിക്ഷൻ. ചിലവർ പറയത്തില്ലേ, അവർ മിക്കവാറും നല്ല റാങ്ക് ഹോൾഡേഴ്സൊക്കെ പറയും ഫുൾ ടൈം അതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തതെന്ന്. അത് ചിലവർക്ക് ഇങ്ങനെ മനസ്സിൽ ഇത് തീർക്കണം, ഇതറിയണം എന്ന് എപ്പോഴും അവരുടെ മനസ്സിൽ ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കും. അന്നേരം അത് തീർത്തില്ല വെച്ചാൽ അവർക്ക് അതത്ര ഓക്കെ ആവത്തില്ല. പക്ഷേ നമ്മൾ ജോലിക്കൊക്കെ പോയി ഇപ്പം എല്ലാവർക്കും ഒരേ കണക്കത്തുള്ള സാഹചര്യമൊന്നും ആയിരിക്കത്തില്ല. ഇപ്പം എന്നെയൊക്കെ സംബന്ധിച്ച് നമുക്കൊരു ഏണിങ്സ് ഇല്ലാതെ ഒന്നും മുന്നോട്ട് തീരെ പറ്റത്തില്ല. അപ്പം ജോലിയുണ്ട്, പഠിത്തവും വേണം, പിന്നെ ഈ പറഞ്ഞ കണക്ക് യൂട്യൂബിലും വീഡിയോ ചെയ്യണം എന്നൊരു ആഗ്രഹമുള്ള കൂട്ടത്തിലാണ്. ഞാനെപ്പോഴും ആലോചിക്കും ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഫോക്കസ് ആണെങ്കിൽ എനിക്ക് കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് ആ കാര്യം ചെയ്യാൻ പറ്റുമെന്ന്. ശരിയാണ്, ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിൽ എത്ര പേര് യൂട്യൂബേഴ്സ് ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് സംഭവം ഇല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് സമയം കിട്ടുന്നുണ്ട്. പിന്നെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഉള്ള എൻ്റെ ഒരു വർക്കിംഗ് ടൈം ആയിരുന്ന സമയത്തും എനിക്കിതേ കണക്ക് വീട്ടിൽ തിരിച്ചെത്തിയിട്ട് പിന്നെ ക്ഷീണിച്ച് വീണ്ടും ഇരുന്ന് പഠിക്കാൻ പറ്റത്തില്ലായിരുന്നു. അന്നേരം ഞാൻ ചെയ്യുന്നത് രാവിലെ ഒരു 4 മണിയാകുമ്പോൾ എണീക്കുക, എന്നിട്ട് ഒരു 4 മണി തൊട്ട് 6 മണി വരെ കണ്ടിന്യൂസ് വായിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ചിലവരൊരു ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, ഇത്രയും കിടന്ന് പഠിച്ചിട്ട് എന്താ എന്തുകൊണ്ട് PSC കിട്ടുന്നില്ല എന്ന്. എന്നേക്കാളും പഠിക്കുന്നതും അറിവുള്ള ആൾക്കാർക്കും കിട്ടുന്നുണ്ട്. അപ്പം നമ്മൾ അതിൽ എന്തൊരു ഗ്യാപ്പ് ഉണ്ടോണ്ടാണ് നമുക്ക് കിട്ടാത്തത്, അത് നമ്മൾ പരിശ്രമിക്കുക, നേടുക, അത്രയേ ഉള്ളൂ. അതിനെക്കുറിച്ച് ആഴത്തിൽ ചിന്തിച്ച് വിഷമിക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല കേട്ടോ. ഇത് നമ്മുടെ മീഷോയിൽ നിന്ന് ഞാൻ അൺബോക്സിങ് ചെയ്തത് ആ ഒരു വീഡിയോ കാണിച്ചു തന്നെയാണ്. നേരത്തെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടായിരുന്നു ആ ഒരു ടോപ്പ്, പക്ഷേ പോളിസ്റ്റർ ആണ്, കാണാൻ നല്ല ലുക്കാണ്. ഇതെന്താണെന്ന് വിചാരിച്ചാൽ ഇത് നമ്മുടെ പെയിൻജീപ്പാണ് കേട്ടോ. ഇത് ആമസോണിൽ നിന്ന് ഞാൻ മേടിച്ചത് സാത്തിക്കുട്ടിയുടെക്ക് വേണ്ടി, കാരണം സ്കൂളിലൊക്കെ പോകുമ്പോൾ നിറയെ ഈരും പേനും ഒക്കെയാണ്. അപ്പോൾ എല്ലാ ദിവസവും സ്കൂളിൽ നിന്ന് വന്നോടെ ഞാൻ ചീപ്പി കൊടുക്കും. ഇത് സംഭവം 200 rupees ആണ് കേട്ടോ ഒരെണ്ണത്തിന്. ആമസോണിൽ നിന്ന് സ്റ്റീല് ഇതുള്ളതാണ്. നമ്മൾ സാധാരണ പെയിൻജീപ്പിൽ ചീപ്പുന്ന കണക്ക് വലിച്ച് അമർത്തി പിടിച്ചതൊന്നും ചീപ്പാൻ പറ്റത്തില്ല. സോഫ്റ്റായിട്ടുള്ള കുഞ്ഞുങ്ങളുടെ തലയല്ലേ, നല്ല സോഫ്റ്റായിട്ട് ഇത് എത്ര കട്ടിയുള്ള ഹെയർ ആണെങ്കിലും ഇത് യൂസ് ചെയ്യാം. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം.